ഹരി ഓം എല്ലാ സജ്ജനങ്ങൾക്കും സസ്നേഹപ്രണാമം കൃഷ്ണമന്തി നയിക്കുന്ന ഭാഗവത പഠന ക്ലാസ് ഇന്ന് ശ്രീമദ് ഭാഗവതം പുതിയ സ്കന്ധം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തി ആറാമത്തെ ശ്ലോകം മുതൽ ക്ലാസ് ആരംഭിക്കുന്നു നമ്മുടെ ക്ലാസ് നയിക്കുന്നത് ആചാര്യൻ ഡോക്ടർ പി വിശ്വനാഥൻ നമ്പൂതിരി സാറാണ് സാറിനെ ക്ലാസ് നയിക്കുന്നതിന് സ്നേഹാദ്രപൂർവം സ്വാഗതം ചെയ്യുന്നു നമസ്തേ സാർ ഓ സഹനാ പഹനൗ ഭുനക്ക് പഹവീം കർവാഹൈ തേജസ്വിനധി ഗീതമസ്തു മാുഷാവഹേ തിന്ധി ഷന്ധി യം പ്രവ്രജന്തം ദ്വൈവായോ വിരഹാതരെ അജുഹാവ പുത്രേതി തന്മേതയാതരവോഭിനേദുസ്ഥം പവഭൂതഹൃദയം മുനിമാനു കെ

രുദ്രനെയും ഒക്കെ സൃഷ്ടിച്ചു അതുകൊണ്ട് സംഭവിച്ച പോരായ്മകൾ പറഞ്ഞു എന്നിട്ട് സരസ്വതിയെ സൃഷ്ടിച്ചപ്പോഴാണ് ബ്രഹ്മാവിനെ കാമം തോന്നിയെന്നും പുത്രന്മാർ അതിനെ എതിർത്തു എതിർത്തുവെന്നും അവസാനം ശരീരമുപേക്ഷിച്ച് മറ്റൊരു ശരീരം സ്വീകരിച്ച് സൃഷ്ടി ആരംഭിച്ചു എന്ന് പറഞ്ഞു വെച്ചപ്പോൾ പവൈ അവൻ ആകട്ടെ വിഷ്വുഫ്രജാം ഈഷ പ്രജാപതികളുടെ ഈശ്വരനാണ് ആ ബ്രഹ്മാവ് ബ്രഹ്മാവിൽ നിന്നാണ് പ്രജാപതിമാരൊക്കെ ഉണ്ടായത് വിഷുഫ്രജാമിഷോ വേദാദീൻ മുഖതോ അഫ്രജത് വേദവും ആദിയായവകൾ അപ്പൊ വേദങ്ങൾ വേദാംഗങ്ങൾ ഉപവേദങ്ങൾ എന്നിങ്ങനെ കുറെ എണ്ണങ്ങൾ വരും അതാണ് ആദി ശബ്ദം കൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചത് അതൊക്കെ മുഖത മുഖത്തിൽ നിന്നും അഫ്രിജത് സൃഷ്ടിച്ചു വേദാദീൻ മുഖത്തോ അഫ്രജത് വേദാദികൾ മുഖത്തിൽ നിന്ന് സൃഷ്ടിച്ചു യാതന്ന് യാതെന്ന് യാതൊരു മുഖത്തിൽ നിന്നും സൃഷ്ടിച്ചു എന്ന് ദേവ തന്മയ ബ്രൂഹിത ബോധന അതെനിക്ക് വിസ്തരിച്ച് പറഞ്ഞു തന്നാലും ആവശ്യപ്പെട്ടു ഏത് മുഖത്തിൽ നിന്നും ഏത് വേദമാണ് സൃഷ്ടിച്ചത് ഏതൊക്കെ അവയവങ്ങളിൽ വേദാംഗങ്ങൾ വേദാംഗങ്ങളുണ്ടായത് അങ്ങനെ ബ്രഹ്മദേവന്റെ ഏതേത് ഭാഗങ്ങളിൽ നിന്നും എന്തൊക്കെ ഉണ്ടായി എന്ന്

ජේන දේවස්තන් මේ බෝහි තබෝධනම් විශ්ුෆ්‍රජාමී ශහ සහා වයි වේදාාදීන් මුත අරජත් දේවහාම් යෙද ඒන අෆරජද ඉදිී හ තබෝතන මේ බෘෝහහි පවයි විශ්ු ්‍රරජාමී ෂෝ වේදාාදීන මොක දෝරජ ീഷോസ്തേ ബ്രൂഹിത മൈത്രേയ ഉച്ച മൈത്രേയം മറുപടിയായിട്ട് പറഞ്ഞു വിസ്തരിച്ച് സൃഷ്ടിയെ കുറിച്ച് പറയാൻ പോവാം ഇഗ്യജുഫാമാധർവാഖ്യൻ വേദാന് പൂർവാദിഭന്മുഖൈ ശസ്ത്രമിജ്യം ായശ്ചിത്തം യഥാത്മാദം യജുഫ് ഫാമം അധർവം എന്ന നാല് വേദങ്ങൾ പൂർവാദിഭി മുഖൈ കിഴക്ക് ആദിയായ മുഖങ്ങളിൽ നിന്നും ഉണ്ടായി കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വടക്ക് ഈ നാല് മുഖത്തിൽ നിന്നും അക്രമം അനുസരിച്ച് ഇർഗ് എജുഫ് ഫാമം അധർവം എന്ന വേദങ്ങളുണ്ടായി ശസ്ത്രം ഇജ്ജ്യാംതി സ്തോമം പ്രായശ്ചിത്തം വ്യഥാത് ക്രമാത് അതിനു പുറമെ മന്ത്രം ജപിച്ചു കൊണ്ട് നടത്തുന്ന കർമ്മങ്ങൾ അതിനാണ് ശസ്ത്രം എന്നും അധിരു നടത്തുന്ന കർമ്മത്തിന് ഇജ്ജി എന്നും ഉത്ഗാത ഉണർത്തുന്ന കർമ്മത്തിന് സ്തുതി സ്തോമം എന്നും ബ്രഹ്മനാൽ നടത്തപ്പെടുന്ന കർമ്മത്തിന് പ്രായശ്ചിത്തം എന്നും നാല് പേർക്ക് നാല് വിധികൾ പറഞ്ഞിട്ടുണ്ട് ശസ്ത്രം ഇജ്യ സ്തുതി സ്തോമം പ്രായശ്ചിത്തം അതിലെ ശസ്ത്രം എന്നുള്ളത് മന്ത്രം ജപിക്കുന്ന കോതാക്കൾക്ക് വേണ്ടിയുള്ളതാണ് അടുത്തത് അധ്വര്യുവിനുള്ളതാണ് ഇജ്ജ ഉദ്ഗാതാവിനുള്ളതാണ് സ്തുതി സ്തോമം ബ്രഹ്മനുള്ളതാണ് പ്രായശ്ചിത് യജമാനൻ കൂടാതെ നാല് ഋതുക്കുകളാണ് അധ്വര്യുഗാതാവ് ബ്രഹ്മന് ഹോതാവ് ഈ നാല് പേർക്കും വേണ്ട വിധികളും കൂടി വിധിച്ചു ബ്രഹ്മാവ് നാല് വേദങ്ങളിൽ കൂടി നാല് വേദങ്ങൾ സൃഷ്ടിച്ചു എന്നു മാത്രമല്ല ശസ്ത്രം ഇജ്യാം സ്തുതിസ്തോമം പ്രായശ്ചിത്വം ക്രമാത് വ്യാത് ഇതൊക്കെ എൻ്റെ ക്രമം അനുസരിച്ച് തന്നെ ചെയ്തു എന്നർത്ഥം ശസ്ത്രം്യാ സ്തുതിോമം പ്രായ്ചിത്ത് വ്യഥാകുസാമാധർവാക്കാൻ പൂർവാദിഭർ മുഖൈജുസ്വാധർവാഖ്യൻ വേദൻ പൂർവാദിഭർമുഖൈ ശസ്ത്രം യുജ്യം സ്തുതി സ്മം പ്രായി കൃത്ഥ്യജുവാധർവാഖ്യൻ वेदान् पूर्वादिभिर्मुखै शस्त्रमिज्ञां तुदिस्तोमं स्तोमं प्रयैश्चित्तं यथा क्रमाद् यज्ञजुस्वामाथर्वाख्यान् वेदान् पूर्वादिभिखै शस्त्रमिज्ञां स्तुति स्तोमं प्रायैश्चित्तं यथात् क्रमाद् आयुर्वेदं धनुर्वेदं गान्धर्वं वेदमत्मनां स्थापत्यं चासृजद्वेदं क्रमात् पूर्वादिभुर्मुखैः ആയുർവേദം തൻവേദം ഗാന്ധർവേദം ഇതൊക്കെ ആത്മനഹ തന്നിൽ നിന്നെ സ്ഥാപത്യം ചസുജത് സ്ഥാപത്യത്തെയും ശില്പശാസ്ത്രത്തെയും അസുജത് സൃഷ്ടിച്ചു എങ്ങനെ പൂർവാദി മുഖൈ മുമ്പ് പറഞ്ഞതു കിഴക്ക് ആദിയായ മുഖത്തിൽ നിന്നും ആയുർവേദം എന്ന വൈദ്യശാസ്ത്രം തൻവേദം എന്ന യുദ്ധശാസ്ത്രം ഗാന്ധർവേദം എന്നുള്ള സംഗീതശാസ്ത്രം സ്ഥാപത്യം എന്ന പേരുള്ള തത്വശാസ്ത്രം ബ്രഹ്മാവിൻ്റെ കിഴക്ക് ആദ്യായ ദിക്കിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടതാണ് ആയുർവേദം തനുവേദം ഗാന്ധർവം വേദമത്മനം സ്ഥാപത്യം ചൃജത് വേദം കമാ പൂർവാതിഭർമുഖൈ ആയുർവേദം തനുവേദം ഗാന്ധർവേദം ഗാന്ധർവം ആത്മനൃത്യം വേദം ച പൂർവാദിഭർ മുഖൈ കർമാസൃജത് आयुर्वेदं धनुर्वेदं गान्धर्वं वेदमत्ननां स्थावत्यं जाफजद्वेदं क्रमात् पूर्वादिभर्मुखै आयुर्वेदं धनुर्वेदं गान्धर्वं वेदमत्ननां स्थावत्यं जाफजद्वेदं सहजद्वेदं क्रमात् पूर्वादिभर्मुखैः इतिहासपुराणानि पञ्चमं वेदमीश्वरां सर्वेभ्य वक्तृवां वक्त्रेभ्यः सजे सर्वदर्शनाम् ഇതിഹാഫപുരാണാനി പഞ്ചമം വേദം ഈശ്വര ഇതിഹാഫപുരാണങ്ങൾ പഞ്ചമെന്ന വേദമായി ഫസർജിയെ സൃഷ്ടിച്ചു ഈശ്വര ഈശ്വരൻ സർവേഭ്യവ വക്തരേഭ്യ ഫർജിയെ സർവദർശന ദർശനങ്ങളൊക്കെ എല്ലാ മുഖത്തു നിന്നും ഉണ്ടായി അടങ്ങിയിരിക്കുന്ന അഞ്ചാമത്തെ വേദമെന്ന് പറയാൻ യോഗ്യതയുള്ള രീതിയുള്ള ഇതിഹാസമാണ് രാമായണ മഹാഭാരതങ്ങൾ അതും മുഖത്തിൽ നിന്ന് സൃഷ്ടിച്ചു ദർശനങ്ങളും മുഖത്തു നിന്നും സൃഷ്ടിക്കപ്പെട്ടതാണ് ഇതിഹാസപുരാണാനി പഞ്ചമം വേദമീശ്വര സർവേഭ്യവക് സഹൃജേ സർവദർശനം സർവദർശന ഈശ്വരം सर्वेभ्यः वक्तृभ्यः पञ्चमं वेदम् इतिहासपुराणानि सृजे इतिहासपुराणानि पञ्चमं वेदमीश्वरां सर्वेभ्यः वक्त्रेभ्यः सजे सर्वदर्शनाम् इतिहासपुराणानि पञ्चमं वेदमीश्वरां सर्वेभ्यः वक्त्रेभ्यः सजे सर्वदर्शनां षोडशुक्तौ पूर्ववक्त्रात् पुरीह्यग्निस्तुता तथां അഗ്നിഷ്ടുതാവധാം അജവേയം ഷോടീ ഷോടിയെന്നും രണ്ട് കർമ്മങ്ങൾ പൂർവ വക്താ കിഴക്ക മുഖത്തു നിന്നും ഷോടശിയെന്നും രണ്ട് കർമ്മങ്ങൾ പുരീഷി ുതാവഥിയുംഗ്നിഷ്ണു എന്നുള്ള രണ്ടെണ്ണവും ആപ്തോര് ആപ്തോര്യാമവും അതിരാത്തവും ആപ്തോര്യാമ അതിരാത്രോച വാജപേയം ഫഗോഫവം വാജപേയവും കൂടിയ വാജപേയവും ഓരോരോ മുഖത്തു നിന്നും സൃഷ്ടിക്കപ്പെട്ടു കിഴക്കൻ മുഖത്തു നിന്നും ഷോഡശയും ഉക്തവും സൃഷ്ടിച്ചു തെക്ക ദിക്കിൽ നിന്നും കുരീഷി അഗ്നിഷ്ടുത്ത് ദിക്കിൽ നിന്നും ആപ്തര്യാമ അതിരാത്വം സ്വഗോഭവം വാജപേയം ഉത്തരദിക്കിൽ നിന്നും അങ്ങനെ നാല് മുഖത്തുനിന്നും നാല് തരത്തിലുള്ള യജ്ഞകർമ്മങ്ങളെ സൃഷ്ടിച്ചു വേദം മാത്രമല്ല വേദാംഗങ്ങൾ മാത്രമല്ല ഉപവേദങ്ങൾ മാത്രമല്ല ഇതിഹാഫുപുരാണം മാത്രമല്ല പിന്നെന്താണ് ഈ പറയുന്ന വൈദികമായ ചടങ്ങുകൾ ക്രിയകൾ കർമ്മങ്ങൾ അതും കൂടി നാല് മുഖത്ത് നിന്നും സൃഷ്ടിക്കപ്പെട്ടു ഷോടശുബ്ധൂർവ വക്താത്

आप्तोर्यामधिरात्रौजा वाजवेयं फगोपवं षोडशुक्थौ पूर्ववक्त्रात्पुरीश्यग्निष्टुदावधाम् आप्तोर्यामधिरात्रौजा वाजवेयं फगोपवं विद्यादानं तपः सत्यं धर्मस्येति पदानिजाम् आसमांश्च यथासंख्यम् असृजत्सहवृत्तिभिं विद्यादानं तपः सत्यं ധർമ്മഫ്യ ഇതി പദാനിച ധർമ്മത്തിൻ്റെ ഇങ്ങനെയുള്ള പദങ്ങളും ആശ്രമാംശ യഥാസംഖ്യം നാല് ആശ്രമങ്ങളെയും ആ സംഖ്യയനുസരിച്ച് ഫഹവൃദ്ധിഭി അഫിജത് അതിനെ വൃത്തിയോടുകൂടി സൃഷ്ടിക്കപ്പെട്ടു വിദ്യ ദാനം തപസ് സത്യം എന്ന് പറയപ്പെടുന്ന നാല് ധർമ്മപാദങ്ങൾ ധർമ്മത്തിൻ്റെ നാല് പാദങ്ങളാണ് ഇവ നാലും അത് നാലും ബ്രഹ്മാവിൻ്റെ നാല് മുഖത്തൊന്നും സൃഷ്ടിച്ചതാണ് കിഴക്കാദിയായ നാല് ദിക്കിൽ നിന്നും വിദ്യ ദാനം തപസ് സത്യം അതേപോലെ നാല് ആശ്രമങ്ങളും അങ്ങനെ തന്നെയാണ് കിഴക്കാതിയായ നാല് മുഖത്തു നിന്നും ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം വാനപ്രസ്ഥം സന്യാസം അവയുടെ പ്രവൃത്തികളും വൃത്തികളും ഊർവ ആദികളായ മുഖത്തു നിന്നും ക്രമത്തിൽ സൃഷ്ടിച്ചു തപസ് സത്യം ദയാ ശൗചം എന്നാണ് ധർമ്മത്തിൻ്റെ നാല് പാദങ്ങൾക്ക് പ്രഥമ സ്തംഭത്തിൽ പേര് കൊടുത്തിട്ടുള്ളത് നമ്മൾ കണ്ടതാണ് ഇവിടെ വിദ്യ ദാനം എന്ന് കാണുന്നതിനാൽ അന്യോന്യവിരുദ്ധങ്ങളാണെന്ന് അത് ആശങ്കിക്കണ്ട കാരണം ശൗചം എന്നത് ഈശ്വര തത്വജ്ഞാനത്തിൽ നിന്ന് ജനിക്കുന്ന ശുദ്ധിയാണ് ഈശ്വര തത്വജ്ഞാനം ഉൾക്കൊള്ളുമ്പോൾ അന്ധക്കരണം ശുദ്ധമാകുന്നതിൻ്റെ പേരാണ് ശൗചം അത് വിദ്യയുടെ കാര്യമായതുകൊണ്ട് ശൗചത്തിൻ്റെ സ്ഥാനത്ത് വിദ്യയെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അവിടെ ശൗചം പറഞ്ഞു ഇവിടെ വിദ്യ പറഞ്ഞു ഭൂതങ്ങളുടെ പേരിലുള്ള ദയവൊണ്ടാണ് ദാനം ഉണ്ടാകുന്നത് ദാനം ചെയ്യണമെങ്കിൽ ദയവുണ്ടാകണം അതുകൊണ്ട് ദയയുടെ സ്ഥാനത്ത് ദാനത്തെയും പറഞ്ഞു അതുകൊണ്ട് ദോഷമില്ല എന്നറിയണം എന്ന് മുൻപ് പറഞ്ഞതുമായിട്ട് ഇവിടെ വിരുദ്ധം ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വ്യാഖ്യാനം കൂടി പറയേണ്ടി വന്നത് അല്ലെങ്കിൽ പ്രഥമ സ്കന്ധത്തിൽ പറഞ്ഞതിന് വിപരീതമായിട്ട് വരില്ലേ എന്നാലും വിദ്യ ദാനം തപസ് സത്യം എന്ന ധർമ്മത്തിന് നാല് പദങ്ങളാണുള്ളത് പക്ഷേ എന്താണ് തപസ് സത്യം ദയാ ശൗചം എന്നാണ് നേരത്തെ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഇവിടെ ശൗചം എന്നുള്ള വിദ്യയുടെ സ്ഥാനമായും ദയ എന്നുള്ളത് ദാനത്തിൻ്റെ സ്ഥാനമായും കൽപ്പിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും എന്ന് നമ്മളറിയാത്ത ചില കാര്യങ്ങൾ കൂടി ആചാരം നമ്മെ ബോധ്യപ്പെടുത്തുക വിദ്യാദാനം തപസത്യംപദാനിചാം ആശ്രമാ യഥാ അഭിഖ്യമൃഹവൃത്തി വിദ്യ దాం తపస్ సత్యం ఇది ధర్మ పదా ఆశ్రమాన్ఖ్యం అసృజత్ విద్యాదానం తపస్సత్యంథ మహ్యేతి పదా ఆశ్రమాసంఖ్యం అసృజత్ ఫగవృత్తిభీ విద్యాదానం తపస్సత్యంథ మహ్యేతి పదాని చాం ఆశ్రమాసంఖ్యమసృజత్ ఫగవృత్తిభీం ം രാജാവത്തിൻ ബ്രാഹ്മൃഹാം വാർത്താ സഞ്ജയ സഞ്ജയശാലീന ശിരോഞ്ചേം അടുത്തായിട്ട് ആശ്രമങ്ങളെ കുറിച്ച് വിവരിക്കുകയാണ് നാല് ആശ്രമം മാത്രമല്ല അതിൻ്റെ വിധികളെ കുറിച്ചും കൂടി പറഞ്ഞു തന്നെ അതിൻ്റെ വൃത്തികളെ കുറിച്ച് ആശ്രമത്തിൽ കഴിഞ്ഞുകൂടേണ്ടുന്ന വൃത്തികളെ കുറിച്ചും കൂടി അതിൻ്റെ അകത്ത് സൂചിപ്പിക്കുന്നു പറഞ്ഞു ഒന്നാമത്തെ ആശ്രമം ബ്രഹ്മചര്യമാണ് അതിൻ്റെ വൃത്തി ഉപനയനം കഴിഞ്ഞതിന് ശേഷം ആരംഭിക്കുന്നു അതിലെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം ഒരു ചടങ്ങ് ഗായത്രി മന്ത്രോപദേശമാണ് ഗായത്രി അധ്യയനം ചെയ്യുന്നതായ ആദ്യത്തെ മൂന്ന് ദിവസത്തെ ബ്രഹ്മചര്യത്തിന് സാവിത്രം എന്നു പേരാണ് ബ്രഹ്മചര്യം എന്നുള്ളത് പ്രത്യേക സാങ്കേതിക സ്വപ്നയാണ് ഉപനയനം കഴിഞ്ഞ് ഗായത്രി ഉപദേശിക്കുന്ന ബോൾ മുതൽ മൂന്ന് ദിവസത്തെ ചടങ്ങിൻ്റെ പേരാണ് പാവിത്രം എന്ന ആദ്യത്തെ മൂന്ന് ദിവസം സവിതാവെന്ന് വെച്ചാൽ സൂര്യൻ എന്നാർത്ഥം സൂര്യൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് പ്രകാശിപ്പിക്കുന്നതുകൊണ്ട് സാവിത്രം എന്നും സാവിത്രി എന്നുമൊക്കെ ഇതിന് പേരുണ്ട് ഫാവിത്രി എന്ന ഗായത്രിക്ക് മറ്റൊരു പേരുണ്ട് ആ ഫാവിത്രി അഭ്യസിക്കുന്ന കൊണ്ട് ഫാവിത്രം എന്നൊരു പേര് അതിന് വന്നാവണം അടുത്ത് പ്രാജാപത്യം എന്നാണ് പ്രജാപതിയായ ബ്രഹ്മാവിനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി പ്രാജാപത്യം എന്ന വ്രതം അനുഷ്ഠിക്കണം അതനുഷ്ഠിക്കുന്ന ആദ്യത്തെ വർഷത്തിൻ്റെ പേരാണ് പ്രാജാപത്യം എന്ന് അപ്പോൾ സാവിത്രം അതേപോലെ പ്രാജാപത്യം ചാഥ ബൃഹത്തഥ ബ്രാഹ്മം ബ്രഹ്മത്തെ സംബന്ധിക്കുന്നത് വേദം വേദം പഠിച്ചു കഴിയുന്നവരെയുള്ള ബ്രഹ്മചര്യവ്രതത്തിൻ്റെ പേരാണ് ബ്രാഹ്മം എന്ന് വേദം പഠിച്ചു കഴിയുന്നവരെയും ബ്രഹ്മചര്യം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് കൊടുക്കുന്ന പേരാണ് ബ്രാഹ്മം എന്ന് പിന്നെ ബൃഹത്ത ബൃഹത്ത് എന്ന് പറഞ്ഞാൽ വേദം മരണസമയം വരെയും പഠിച്ചുകൊണ്ടിരിക്കുക അന്തിമ നിമിഷം വരെയും വേദം പഠിച്ചുകൊണ്ടിരിക്കുന്നതിന് കൊടുക്കുന്ന ഒരു പേരാണ് ബൃഹത്ത് എന്ന് ഭാവിത്രം ം ബ്രാഹ്മംചാഥ ബ ഇത് ഇതിനെ മരണസമയം വരെ അന്തിമ നിമിഷം വരെ വേദം പഠിച്ചുകൊണ്ടിരിക്കുന്ന നൈഷ്ഠിക ബ്രഹ്മചാരി എന്നൊരു പേരും കൂടിയുണ്ട് വേദം അന്തിമ നിമിഷം വരെയും നിഷ്ഠയായി കൊണ്ടു നടക്കുന്നവനാരോ അവനെയാണ് നൈഷ്ഠിക ബ്രഹ്മചാരി എന്ന് വിളിക്കുക അവം സാവിത്രം പ്രാജാവത്യം ച ബ്രാഹ്മ്യം ബൃഹത് തഥ ഇത് ബ്രഹ്മചര്യത്തിൻ്റെ നാല് ഘട്ടങ്ങൾ ഇതിനാലും നാല് മുഖത്തു നിന്നും ഉണ്ടായി സാവിത്രം കിഴക്കതിക്കിൽ നിന്ന് പ്രാജാവത്യം തെക്കതിക്കിൽ നിന്ന് ബ്രാഹ്മം പടിഞ്ഞാറതിക്കിൽ നിന്ന് ബൃഹത്ത് വടക്കതിക്കിൽ നിന്ന് നാല് മുഖത്തു നിന്നും ഈ നാല് ബ്രഹ്മചര്യങ്ങൾ ഉണ്ടായി ബ്രഹ്മചര്യം നാല് വിധത്തിലുണ്ട് പാവിത്ര ബ്രഹ്മചര്യം രാജാവത്യ ബ്രഹ്മചര്യം ബ്രാഹ്മ ബ്രഹ്മചര്യം ബൃഹത്ത് അല്ലെങ്കിൽ നൈഷ്ഠിക ബ്രഹ്മചര്യം എന്ന് ബ്രഹ്മചര്യത്തിന്റെ നാല് വിഭാഗങ്ങളും നാല് മുഖത്ത് ഉണ്ടായി ഇനിയും അടുത്തത് വാർത്താ സഞ്ചയശാലീന ശിരോഞ്ചൈതി വൈഗൃഹേ ഇനിയും ഗൃഹസ്ഥൻ്റെ ആശ്രമത്തെക്കുറിച്ച് പറയാൻ പോവാണ് ഗൃഹസ്ഥൻ്റെ വൃത്തികൾ എന്താണ് കൃഷി ചെയ്യാം പശുവിനെ പശുവിനിമയക്കാം കച്ചവടം ചെയ്യാം പിന്നെ പണം എന്താ ക്രയവിക്രയം ചെയ്യാം പലിശയ്ക്ക് ഈ നാല് തരം വൃത്തിക്കാണ് വാർത്ത എന്ന പേര് വാർത്ത എന്നുള്ളത് വാർത്ത സംശയം ശാരീരം ശിലോഞ്ചം എന്ന് നാലും ഗൃഹസ്ഥൻ്റെ വൃത്തികളാണ് അതിൽ കൃഷി ഗോരക്ഷ വാണിജ്യം കുഫീതം ഇത് നാലുമാണ് വാർത്ത എന്താ കൃഷി ഗോരക്ഷ വാണിജ്യം കുഫീതം കുഫീതം എന്ന് വെച്ചാൽ പണം പലിശക്ക് കടം കൊടുക്കുന്നതിന്റെ പേരാണ് കുഫീതം എന്ന് ഈ നാലെണ്ണം ഈ നാലെണ്ണം വാർത്ത എന്ന വിഭാഗത്തിൽ വരുന്നതാണ് വാർത്ത എന്ന് വെച്ചാൽ വൃത്തിയെ സംബന്ധിക്കുന്നതാണ് വാർത്ത വൃത്തി ഉപജീവന വൃത്തികൾ എന്ന് മാത്രമേ ഉള്ളൂ അതിനെ സംബന്ധിക്കുന്നതുകൊണ്ട് വാർത്ത നമുക്ക് വാർത്ത എന്ന് വെച്ചാൽ ഇന്നുള്ള പത്ര വാർത്ത മാത്രമേ നമുക്കറിയൂ അതിനെ കുറിച്ചല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് അതുപോലെ സഞ്ചയ ശാലീന ശിലോഞ്ചേ അടുത്തത് ധനം സംഗ്രഹിക്കുന്നതായ വ്യാപാരത്തിൻ്റെ പേരാണ് സഞ്ചയം എന്ന് കൂട്ടിവയ്ക്കുക എന്നനം സഞ്ചയിക്കുക കൂട്ടിവയ്ക്കുക അത് ഗൃഹസ്ഥൻ്റെ ജോലിയാണ് സഞ്ജയ ശാലീന ഇനി ശാലീനം യാചിക്കാതെ കിട്ടുന്ന വ്യാപാരത്തിന് അതിൻ്റെ പേരാണ് ശാലീനം എന്ന് ഉഞ്ചം എന്നുള്ളത് അങ്ങാടിയിൽ വീണ് കിടക്കുന്ന ധാന്യങ്ങൾ പറക്കിയെടുത്ത് അതുകൊണ്ട് ശിലം എന്ന വൃത്തി അപ്പം ഇപ്പം നാല് വൃത്തികളായി വാർത്ത സഞ്ജയ ശാലീന ശിലോഞ്ച ഇതി ഇത് ഗൃഹസ്ഥനിയാണ് ബ്രഹ്മചാരികളുടെ നാല് തരത്തിലുള്ള വ്രതങ്ങളെക്കുറിച്ചും ഗൃഹസ്ഥൻ്റെ നാല് തരത്തിലുള്ള ധർമാനുഷ്ഠാനത്തെക്കുറിച്ചും ബ്രഹ്മാവിൻ്റെ നാല് വകുത്തു നിന്നും ഉണ്ടായി വന്നതാണ് ഇത് നാല് വീതം ഒരു पावितं प्राजावत्यं च ब्राह्मं चाथ था बृहत्तथां वार्तासञ्चयशालीनशिलोञ्छैति वैगृहे पावित्रं राजावत्यं ब्राह्मं तथा बृहत् च

പാവിത്രവൃത്തി പ്രാജാപത്യവൃത്തി ബ്രാഹ്മവൃത്തി ബൃഹത്വൃത്തി ഗൃഹസ്ഥൻ്റെ നാല് വൃത്തികൾ വാർത്ത പഞ്ചയ ശാലീന ശിലോഞ്ചെല്ലാം ഓരോ മുഖത്തൊന്നും ഉണ്ടായതാണ് വൈഖാനഫ ഔദുംബരാഭേന പാവനേം വൈകാനാവനയും കുടീചകൂർവം ോഹംസ നിഷരിയൗ വൈഖ വൈഖന്മാരെ വാലഖിന്മാർ ഔദുബരാദുംബരന്മാർ ഭേനവാഹന്മാർ വൈഖാനസൗ വാളി ഔതുംബര വനീം കുടീചകപൂർവം വാനപ്രസ്ഥം ആശ്രമത്തിൽ ഉൾപ്പെട്ടവരെ വനത്തിൽ കഴിയുന്നവർ കുടീചകൂർവം ഹംസനിഷ്ക്രിയൗ ഇത്രയും സന്യാസത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളവരാണ് മുമ്പത്തെ ശ്ലോകത്തിലെ ബ്രഹ്മചര്യവും ഗാർഹസ്ഥ്യവും ഗാർഹസ്ഥവുമായി ഈ ശ്ലോകത്തിലെ വാനപ്രസ്ഥം എന്നുള്ള ആശ്രമത്തിലെ നാല് തരക്കാരുണ്ട് വൈഖാനസന്മാർ വാലകില്യന്മാർ കൗതുംബരന്മാർ ധേനവന്മാർ കായികനികൾ കൊണ്ട് മാത്രം ഉപജീവനം കഴിക്കുന്നവരാണ് വൈഖാനസന്മാർ മറ്റൊന്നും അവർ ഭക്ഷിക്കില്ല കായോ കനിയോ മാത്രം പുതിയ പുതിയ ഭക്ഷണം കിട്ടിയാൽ കയ്യിലിരിക്കുന്ന ആദ്യത്തെ ഭക്ഷണം ഉപേക്ഷിക്കുന്നവരാണ് വാലഘില്ലന്മാർ ആ ഒരു ഭക്ഷണം കയ്യിലിരിക്കുമ്പോൾ മറ്റൊന്ന് കിട്ടിയാൽ കയ്യിലിരിക്കുന്ന കളഞ്ഞിട്ട് മറ്റേ മേടിക്കും ഇങ്ങനെയുള്ളവരാണ് വാലഖില്ലന്മാർ എന്ന് വിളിക്കാം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഏത് ദിക്കിലേക്കാണോ നോക്കുന്നത് ആ ദിക്കിൽ നിന്ന് കൊണ്ടുവരുന്ന ഫലം കൊണ്ട് മാത്രം ഉപജീവനം കഴിക്കുന്നവരാണ് ഔതുമ്പരണ് രാവിലെ എഴുന്നിട്ട് നോക്കുക ഏത് ദിക്കിലേക്കാണെന്ന് നോക്കുക നോക്കി കഴിയുമ്പോൾ അറിയൂ കിഴക്കോട്ടാണോ തെക്കോട്ടാണോ വടക്കോട്ടാണോ പടിഞ്ഞാട്ടാണോ നോക്കിയാൽ നോക്കുന്ന ദിക്കിൽ നിന്ന് വരുന്ന കായികനികൾ മാത്രമേ ഭക്ഷിക്കൂ അവരെയാണ് ൗതുംബരന്മാരെന്ന് വിളിക്കുന്നു പഴുത്തു ഭാഗമായി താനെ വീഴുന്ന ഫലം കൊണ്ട് ഉപജീവനം കഴിക്കുന്നവരാണ് ഭേനവന്മാർ ഇന്ന് കൊട്ടും വനത്തിൽ വസിക്കുന്നവരാണ് വനഖില് വൈകാനും കൗതുംബരന്മാർ ഭേനപാഹ വിരിഞ്ചും നാലും വനത്തിൽ വസിക്കുന്നവരാണ് വാനപ്രസ്ഥം അനുഷ്ഠിക്കുന്നവരാണ് നാലാമത്തെ ആശ്രമമായ ഫന്യാസത്തിലെ പൂർവം കഹ പൂർവം ഹംസനിഷ്ക്രിയോ ഈ പേരിലാണ് ആശ്രമത്തിലുള്ളവരെ അറിയപ്പെടുന്നത് കുടീച്ചകൻ എന്നാണ് സ്വന്തം ആശ്രമധർമ്മത്തെ ഏറ്റവും പ്രധാനമായ കരുതി ആ നിഷ്ഠയിൽ ഉറച്ചിരിക്കുന്നവരാണ് കുടീച്ചകന്മാർ ഭന്യാസന്മാരുടേത് വകഭേദമാണ് അവരെവിടുന്നാണോ ഭന്യാസം സ്വീകരിച്ചത് ആശ്രമത്തിൽ പ്രധാനമായിട്ട് നിഷ്ഠയോട് കൂടി മാത്രം കഴിഞ്ഞുകൂടുക ഇനിയും കർമ്മങ്ങളൊക്കെ അപ്രധാനമായും ജ്ഞാനും പ്രധാനമാണെന്ന് കരുതി പ്രവർത്തിക്കുന്നവരാണ് ബഹുവോദോ ബഹുവോദന്മാർ ഹംസ നിഷ്ക്രിയവും ഹംസൻ പരമാത്മാഭാവനിമിത്തം ക്രിയകളൊക്കെ ഉപേക്ഷിക്കുന്നവനാണ് ഹംസൻ പരമഹംസൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ഇവർ നാല് പേരും ആത്മഭാവം കൊണ്ട് തൻ്റെ കൃികളൊക്കെ ഉപേക്ഷിക്കുന്നവനാണ് നിഷ്ക്രിയൻ ഇപ്പം ന്യാസത്തിൽ കുടീച്ചകഹ ബഹുവോതോ ഹംസ നിഷ്ക്രിയോ ഹംസഞ്ച പരമഹംസാദികൾ നിഷ്ക്രിയന്മാർ ഇതെല്ലാം ഉപേക്ഷിച്ചു പോകുന്നവർ ബഹുവോധന്മാർ കുടീച്ചകന്മാർ എന്നിങ്ങനെ സന്യാസിമാരിൽ നാല് വകഭേദമുണ്ട് ബ്രഹ്മചര്യത്തിനുണ്ട് ഗാർഹസ്ഥയത്തിനുണ്ട് വാനപ്രസ്ഥത്തിനുണ്ട് സന്യാസത്തിനുണ്ട് നാലാണ് ഇന്നാലും ബ്രഹ്മൻ്റെ നാല് മുഖത്വവും നമുക്ക് കിട്ടിയതാണ് വൈഖാന സ്വാലഖില് ഔതുംബരാഭേന പാവനേം കുടീച്ച കപ്പൂർവം ബഹോദോഹംസ്വനിക്രിയവും വൈഖാനസ്വാലഖില് औदुम्बरोः फेनवाहवने न्याफे कुडीचकः पूर्वं बहुवदः निष्क्रियौ वैघानफावलखिल्य औदुम्बराफेनपावने न्याफे कुडीचकः पूर्वं बहुवदौ हंसनिष्क्रियौ वैघान फावलखिल्य औदुम्बराः फेनपावने

ീതി അന്വേഷിക്കുന്ന തർക്കശാസ്ത്രം അവർ നിച്ച വേദം വാർത്ത മുമ്പ് പറഞ്ഞു അന്വേഷി ത്രെയ് വാർത്ത ദണ്ഡനീതി ഇത് നാല് നയങ്ങളാണ് ഇത് നാലും ബ്രഹ്മാവിന്റെ ായ നാല് മുഖത്തു നിന്നും ഉണ്ടായതാണ് തർക്കശാസ്ത്രം ആണെങ്കിലും ഭാഗവതം എപ്പോഴും അത് ആധ്യാത്മിക ശാസ്ത്രമായിട്ട് അന്വേഷിക്കരുതാറുള്ളൂ അതിൻ്റെ ആത്യന്തികമായ ഗുണം ആത്മജ്ഞാനത്തെ പ്രതിപാദിക്കലാണ് എന്നുള്ളത് കൊണ്ട് അതിനെ അന്വേഷിക്കുക അനുരീക്ഷിക്കുക വീണ്ടും വീണ്ടും പിറകെ നടന്ന് അന്വേഷിച്ച് കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ വേദം മൂന്ന് വേദങ്ങളുടെ പേരാണ് ത്രെയ്യീ അതേപോലെ വാർത്ത വാർത്ത കൃഷി ഗോപരിപാലനം അതേപോലെ പലിശയ്ക്ക് കാശ് കടം കൊടുക്കൽ ഇത്രയും ചെയ്യുന്നതിൻ്റെ പേര് വാർത്ത എന്നാണ് പിന്നെ ദണ്ഡനീതി പ്രജകളെ വേണ്ട തരത്തിൽ ദണ്ഡിക്കൽ ശിക്ഷിക്കൽ അതുകൊണ്ടാണ് ദണ്ഡനീതി എന്ന് ഏവം ഇങ്ങനെ ഇങ്ങനെ അന്വേഷിക്ക അങ്ങനെ വ്യാഹൃത ഇങ്ങനെ വ്യാഹൃതികൾ ഉണ്ടായി വ്യാഹൃതികൾ ഗായത്രി മന്ത്രത്തിനൊട്ടുമ്പോൾ ചൊല്ലുന്ന ഭൂർ ഭുവ എന്നുള്ള മൂന്നെണ്ണമാണ് അത് ചില ഗ്രന്ഥങ്ങളിൽ നാലായിട്ട് മഹ എന്ന ചേർത്തിട്ട് നാലായിട്ട് പറയാറുണ്ട് അതിനെയാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത് ബ്രഹ്മാവിന്റെ നാല് മുഖത്വവും ഈ നാലെണ്ണമാണ് ഉണ്ടായത് അന്വേഷി ത്രെയ വാർത്താ ദണ്ഡനീതി അതുകൂടാതെ എന്ന് ഭൂഹു ഭുവ എന്ന് പ്രേദനിച്ചല്ല ഭൂർഭുവ എന്ന് സമസ്തമായിട്ടുള്ള നാല് വ്യാഹതികളും പൂർവാധികളായിരിക്കൽ നിന്നുണ്ടായി ഇനിയും ബ്രഹ്മവാചകമായ പ്രണയം അയ എന്താ പ്രണവം ഏവം വ്യാഘതേനെ പ്രണവോപിഷ പ്രണവമാകട്ടെ അതിൻ്റെ ഹൃദയ ആകാശത്തിൽ നിന്നും ഹൃദ് ഖത ഖ എന്ന ആകാശം ഖത ആകാശത്തിൽ നിന്നും ഹൃദ് ഖത ഹൃദയമാകുന്ന ആകാശത്തിൽ നിന്നും ഉത്ഭവിച്ചതാണ് ഓങ്കാരം അപ്പം ഏവം വ്യാഹൃതേഷ്ടെ പ്രണവോപ്യത അന്വേഷിക്കുകയും വാർത്ത ദണ്ഡനീതി ഇതുകൂടാതെ നാല് വ്യാഹതികളും അവൻ്റെ നാല് മുഖത്തുനിന്നും ഉണ്ടായി ഹൃദയത്തിൽ നിന്നും ഓങ്കാരവും ഉണ്ടായി ഇങ്ങനെ ബ്രഹ്മദേവനിൽ നിന്നും എങ്ങനെയൊക്കെ പരിണമിച്ചാണ് ഈ പ്രപഞ്ചവസ്തുക്കളും ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത് എന്ന് ഓരോരോ അവയങ്ങളിൽ കൂടി കാണിക്കാണ്

തഫ്യൂഷ്ണി തസ്യൌഷ്ണി കാഫീ ലോമഭ്യോത്രി ചുജോ വിഭോ തിഷ്ടു മാംഫോ അനുഷ്ടു ജഗത്യസ്ഥ ഈ പ്രജാപതിയായ ബ്രഹ്മാവിൻ്റെ ശരീരത്തിലുള്ള രോഗകൂപങ്ങളിൽ നിന്നുമാണ് ഛന്ദഫുകൾ ഉണ്ടായത് എന്ന് തഫ്യ ഉഷ്ണിക ആഫീദ് ലോമഭ്യഹ ലോമഭ്യഹ രോമങ്ങളിൽ നിന്നും ഉഷ്ണിക് ഉണ്ടായി ഉഷ്ണിക്ക് ഒരു ഛന്ദഫിൻ്റെ പേരാണ് ഒരു വൃത്തം എന്ന് മലയാളത്തിൽ പറയാം ഛന്ദഫെന്ന് സംസ്കൃതത്തിൽ പറയാം ഋഷി ഛന്ദോ ദേവതകൾ എന്ന ഏതു മന്ത്രത്തിനും ഋഷിയുണ്ട് ഛന്ദഫുണ്ട് ദേവതയുണ്ട് ആ ഛന്തഫിന് പല പേരുകളാണ് അറിയപ്പെടുന്നത് ആ താള നിബദ്ധമായ വൃത്ത നിബന്ധിതമായ വരികളിലെ കൂടിച്ചേരലാണ് വാസ്തവത്തിൽ ഇവിടെ ചന്തഫ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ തഫ്യാം ഉഷ്ണിങ് ആഫീദ് ലോമ്യഹ രോമത്തിൽ നിന്നും ഉഷ്ണിക്കുണ്ടായി ഇരുപത്തിയാറ് അക്ഷരമുള്ള ഒരു ഛന്ദസിന്റെ പേരാണ് ഉഷ്ണിക് എന്നുള്ളത് ഇരുപത്തിയാറ് അക്ഷരങ്ങൾ അറങ്ങിയിരിക്കുക ഗായത്രി വിഭോഹോ വിഭോ ത്വചഹ വിഭുവിൻ്റെ ത്വക്കിൽ നിന്നും ഗായത്രി ഉണ്ടായി ത്വചോ വിഭോ വിഭുവിൻ്റെ ഗായത്രിവചോ രോമങ്ങളിൽ നിന്നും ഉഷ്ണിക്ക് തൊക്കിൽ നിന്ന് ഗായത്രിപ്പ് മാംസാത് മാംസത്തിൽ നിന്നും തിഷ്ടുപ്പ് സ്നുതോ അനുഷ്ടു ജഗത്തി അസ്ഥിന് പ്രജാപതി അനുഷ്ടുപ്പ് അസ്ഥിന ജഗതി അപ്പം ഉഷ്ണിക്ക് ഗായത്രി തിഷ്ടുപ്പ് അനുഷ്ടുപ്പ് ജഗതി എന്ന് അഞ്ച് ഛന്ദസ്കളെ പരിചയപ്പെടുത്തുക ഉഷ്ണിക്കിന് ഇരുപത്തിയെട്ട് അക്ഷരമുണ്ട് ഗായത്രിക്ക് ഇരുപത്തിനാല് അക്ഷരമാണ് തിരിഷ്ടുപ്പിന് നാൽപ്പത്തിനാല് അക്ഷരങ്ങളാണ് അനുഷ്ടുപ്പിന് മുപ്പത്തിരണ്ട് അക്ഷരവും സ്ഥിയിൽ നിന്ന് ജഗതിയിൽ നിന്ന് നാൽപ്പത്തിയേഴ് അക്ഷരമുള്ള സന്തസും ഉണ്ടായി അതിൽ അനുഷ്ടിപ്പും ഗായത്രിക്ക് നമ്മൾ കേട്ട് പരിചയമുണ്ട് അനുഷ്ടിപ്പ ഒരു വരിയിൽ എട്ടക്ഷരമാണ് നാല് വരിയിൽ എന്നാല് മുപ്പത്തിരണ്ട് അക്ഷരം അതാണ് അനുഷ്ടിപ്പ് അതേപോലെയാണ് ജഗതി നാൽപ്പത്തിയെട്ട് അക്ഷരം ഉള്ളതാണ് അത് അസ്ഥിന അസ്ഥിയിൽ നിന്നുണ്ടായതാണ് അവ തൃഷ്ടുപ്പിന് നാൽപ്പത്തി അക്ഷരങ്ങളാണ് ഗായത്രിക്ക് ഇരുപത്തിനാല് അക്ഷരമാണ് ഉഷ്ണിന് ഇരുപത്തിയെട്ട് അക്ഷരമാണ് ഇനി അനേകം ഛന്തസഫുകൾ പരിചയപ്പെടാനുണ്ട് പ്രധാനപ്പെട്ട ആചാരണം എടുത്തു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എണ്ണമല്ലാത്ത ഛന്തസഫുകൾ കണ്ടുപിടിക്കപ്പെട്ടതും കണ്ടുപിടിക്കാനുള്ളതുമായി ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നുണ്ട് താളമാണ് ഛന്തസിൻ്റെ പ്രധാനപ്പെട്ട പ്രഭവകേന്ദ്രം तबसे उष्णिगाफी लोमा फियोगा यत्री जत्तुजोविभो तस्तु मामफादो अनिस्तुब जगत्यास्थिना प्रजापदे हेम विभो हो प्रजापदे हेम लोमा फिया पुष्णिकं आफीत तवचा गायत्री मामफादतस्तुप्प। സ്നുതഹ അനുഷ്ടുപ്പ് അസ്ഥിന ജഗതി നാൽപ്പത്തിയെട്ട് അക്ഷരമുള്ള ജഗതി ഛന്ദസ് ഇതൊക്കെ മന്ത്രം ചൊല്ലുന്നവർക്ക് സ്ഥിരം കേട്ട് കേട്ടുപരിചയുള്ള ഛന്തോഭേദങ്ങളാണ് കായത്തിരി ഛന്തസ് ഉഷ്ണിക്ക് തൃഷ്ടുപ്പ് അനുഷ്ടുപ്പ് ജഗതി ഇങ്ങനെ പല പേരിലാണ് അറിയപ്പെടുന്നത് അക്ഷരങ്ങളുടെ സംഖ്യയുടെ വ്യത്യാസം കൊണ്ടാണ് പലതായിട്ട് നിൽക്കുന്നത് വിഭോ പ്രജാപത്തെ ലോമാഭ്യക് ആസീത് ത്വച ഗായത്രി മാംസാദുപ്പ് സ്മുത അനുഷ്ടുപ്പ് ജഗതി എന്നിങ്ങനെ അടുക്കനുസരിച്ച് ഇരുപത്തിയെട്ട് അക്ഷരം തുടങ്ങി ഗായത്തിന് മാത്രം ഇരുപത്തിനാലായി ബാക്കിയൊക്കെ നാൽപ്പത്തിനാല് മുപ്പത്തിരണ്ട് നാൽപ്പത്തിയെട്ട് എന്നെ സംഖ്യപ്പോ ഭാഗവത്തിന് പ്രസക്തി എന്താണെന്ന് വെച്ചാൽ സൃഷ്ടിയെല്ലാം ബ്രഹ്മാവിന്റെ മുഖത്ത്വം തന്നെയാണ്

മജ്ജായ ദേഹ മഞ്ജായ പങ്ക്തിരുപന്ന ബൃഹതിവിൻ്റെ പ്രജാപതിപതിയായ ബ്രഹ്മാവിൻ്റെ മഞ്ചയിൽ നിന്ന് പങ്ക്തി പേരുള്ള ഛന്ദ്ര മഞ്ജായ പതി ഉപന്ന പങ്ക്തി എന്നത് പ്രാണിൽ നിന്നും ഉണ്ടാകുന്ന മുപ്പത്തിയേഴ് അക്ഷരമുള്ള ഒരു വൃത്തമാണ് ഛന്ദസ് മജ്ജായ പങ്ക്തി ഉൽപ്പന്ന അർത്ഥ ബൃഹതി എന്ന ഛന്ദസ് അത് പ്രാണത പ്രാണിൽ നിന്നും അഭവത് ഉണ്ടായി സ്പർശ്യഭവജ്ജീവ ഫോ ഹൃതാം സ്പർശ തജീവ സ്പർശം എന്ന് പറയപ്പെടുന്ന അക്ഷരപ്രമുഖം സ്പർശം ഇവിടെ തൊഴുക എന്നല്ല അക്ഷരങ്ങളുടെ പേരാണ് കാതയോ മാവസാനാഹർ എന്ന് ലഘുവിദ്യൗമതിയുടെ ആദ്യത്തെ ഫബ്ജാപ്രകടനത്തിൽ നിങ്ങൾ പഠിച്ചതാണ് പഠിച്ചു കാണും പലരും പഠിപ്പിച്ചിട്ടുണ്ട് സ്പർശാക്ഷരങ്ങൾ കാതയോ മാവഫാനാഹാ തുടങ്ങിയ തുടങ്ങി മായിലവസാനിക്കുന്ന അക്ഷരങ്ങളൊക്കെ കച്ചട്ട തവർഗ പവർഗങ്ങൾ വർഗർഗർഗങ്ങൾ ഇത് ഈ അഞ്ചെണ്ണം അതിനെയാണ് സ്പർശാക്ഷരങ്ങൾ നൽകുന്നത് തഫ്യ അഭവജ്ജീവ ഒരു ദേഹ ഉദാഹര അതേപോലെ അവൻ്റെ ജീവൻ സ്പർശം എന്ന് പറയപ്പെടുന്ന അക്ഷര അക്ഷരസമുദായത്തെയും സ്വരഹ സ്വരമെന്ന് പറയുന്ന അക്ഷര അക്ഷരസമുദായത്തെയും ദേഹമായിട്ട് ഉദാഹൃത ഉദാഹരിക്കപ്പെടുന്നു സ്പർശ്യാഭവജ്ജീവ സ്വരോദേഹ ഉദാഹൃതാം മജ്ജായ പങ്ക്തിരുപന്ന പ്രഹൃതി പ്രാണതോ ഭവത് മജ്ജാ പതി ഛന്ദസ് പ്രണത ബൃഹതി അഭവത് അസിയ ജീവ സ്പ്പർശ അഭവത് സ്വരേഹ ഉദാഹതമാൻ ഉദാഹരിക്കപ്പെടുന്നു മജ്ജാ പക്തിരുത്പന്നാണദോഭവ സ്ഥാജ്ജീവ ഫുരുഹ ഉദാഹൃതം മജ്ജ പങ്ക്തിരുത്പന്ന പ്രണദോഭവത് സ്ർശ്യ അഭവജ്ജീവ ഫുരുഹ ഉദാഹൃത ഊഷ്മാണിന്ദ്രിണിയഹുരന്തമാത്മന ഫുരാവിഹാരേണു സ്മ പ്രപത്തെ ഊഷ്മാണം ഇന്ദ്രിയാണി ആഹു ഊഷ്മാക്കളെ ഇന്ദ്രിയങ്ങൾ എന്ന് വിളിക്കുന്നു ബ്രഹ്മാവന്റെ അഞ്ച് ഇന്ദ്രിയങ്ങൾ അഞ്ച് ഊഷ്മാക്കളായി ര ല വ എന്ന നാലെണ്ണം നാല് മുഖത്തു നിന്നും ഉണ്ടായതാണ് ഊഷ്മാണി ഇന്ദ്രിയണി ആഹു അന്തസ്ഥാഹ ബലം ആത്മന അന്തസ്ഥങ്ങളായിരുന്നു കൊണ്ട് ആത്മാവിന് ബലം ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഈ പർഷാക്ഷരങ്ങൾ സ്വരാക്ഷരങ്ങൾ സ്വരാഹ സപ്തവിഹാരേണ ഭവന്തി പ്രജാപതേ സ്വരങ്ങൾ ഏഴാണ് വിഹാരേണ ഭവന്തിമ പ്രജാപതേ ബ്രഹ്മാവിൻ്റെ വിഹാരത്തിൽ നിന്നും കളിയിൽ നിന്നുമാണ് സപ്തസ്വരങ്ങളുണ്ടായത് ബ്രഹ്മാവിൻ്റെ കളി ഏഴ് സ്വരങ്ങളായി പരിണമിച്ചു അങ്ങനെ ഊഷ്മാണമെന്താഹുരന്ധസ്ലമാത്മന സ്വരാ സപ്തവിഹാരേണ പ്രജാതേ ഊഷ്മാണി ആഹു അന്ധസ്ഥ ആത്മന ബലം ആഹു പ്രത്വരാണമെഹു അന്ധസ്ഥോ ബലമാത്മനം സ്വരാസപ്തവിഹാരേണ ഭവന്തി പ്രജാപതേഹ്യം ഊഷ്മണമിന്ദ്രിയാഹുരന്തോപരമാത്മനാം സ്വരാസപ്തവിഹാരേണ ഭവന്തി പ്രജാപതേഹ്യം ഇനി ഓരോ തരത്തിലുള്ള സൃഷ്ടിഭേദങ്ങളെ കുറിച്ച് വിസ്തരിച്ച് പറയാൻ പുറപ്പെട്ടതാണ് അത് നമുക്ക് തീരില്ല നാൽപ്പത്തിയെട്ടാമത്തെ ശ്ലോകം മുതൽ നമുക്ക് അടുത്ത ദിവസത്തേക്ക് മാറ്റി വെക്കാം ഉപസംഹരിച്ച ശേഷം ആർക്കും സംശയമുണ്ടെങ്കിൽ ചോദിക്കാം ഓം പൂർണമത പൂർണ്ണമിതം പൂർണ്ണാ പൂർണ്ണമുദേ പൂർണ പൂർണ്ണമാഹാദായ പൂർണമേവാശിഷ്യത ഓം ശാന്തി ശാന്തി ശാന്തി